ചേട്ടാ സൈഡ് മാറി, ചേട്ടാ സൈഡിൽ നിന്ന് മാറി. അവിശ്വസനീയമായ വേർപാടാണ് സുബി സുരേഷിൻ്റെ. ഞങ്ങളുടെ എല്ലാം വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഒരുപാട് സാധ്യതകളുണ്ടായിരുന്ന, ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരിയായിരുന്നു. ഒരുപാട് കഴിവുകൾ. സത്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ അവർക്ക് അർഹിക്കുന്ന അത്രയും ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. അല്ലാത്ത രംഗത്ത് അവർ നന്നായി ശോഭിച്ചു ലോകം മുഴുവൻ. ഇവിടെ എൻ്റെ സുഹൃത്ത് ആൻഡോ പറഞ്ഞത് ലോകം മുഴുവൻ ഇത്രമാത്രം പരിപാടികൾ അവതരിപ്പിച്ച മറ്റൊരു കലാകാരി ഉണ്ടാവില്ലെന്ന്. അവരുടെ ഒരു പാസ്പോർട്ട് എടുത്ത് നോക്കിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി പരിപാടി അവതരിപ്പിച്ചു. ഈ സെക്ടറിൽ അവർ നമ്പർ വൺ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഏറെ സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവരോട് ഒരു 6-7 കൊല്ലം മുമ്പ് ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞു ഞാൻ അവരുടെ ഫാനാണ്. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു ടി വി പ്രോഗ്രാമിൽ തന്നെ ഒരു കുട്ടിപ്പെട്ടാളെന്നുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ പരിപാടിയാണെങ്കിലും ഞാനത് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എത്ര മികവോടുകൂടിയാണ് ആ പരിപാടി അവതരിപ്പിച്ചത്. അത്രയും നല്ലൊരു
ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല. അതിനകത്ത് നേരിട്ട് വിളിച്ച് അവരോട് പറയുകയും ചെയ്തു. അത്രയും മനോഹരമായിട്ടാണ്, ഭയങ്കര കഴിവുകളുള്ള സാധ്യതകളുള്ള അകാലത്തിലാണ് നമ്മളെ വേർപെട്ട് പോകുന്നത്. കുറച്ച് നാളുകളായാലും ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഞാൻ അതിനു മുമ്പ് തന്നെ വളരെ സൗഹൃദം ഉണ്ടായിരുന്ന, നമുക്ക് വലിയ ഇഷ്ടമുള്ള, വലിയ പ്രതീക്ഷയുള്ള ഒരു കലാകാരിയാണ്. ഈ വേർപാട് സത്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ പെട്ടെന്നാണ് ആൾ ഒരു യാത്ര പോലും പറയാതെ പെട്ടെന്ന് പോകുന്നത്. പ്രതിഭാശാലിയായ ഒരു അഭിനേത്രി, നമ്മളെല്ലാം മിനി സ്ക്രീനിൽ കോമഡി പ്രോഗ്രാമുകൾ ആദ്യം കണ്ടു തുടങ്ങുന്നത് അതിലൊരു വനിതാ സാന്നിധ്യം എന്ന് പറയുന്നത് ശ്രീമതി കുമാരി സുബി സുരേഷാണ്. സുബി വളരെയധികം സൗഹൃദമുണ്ടായിരുന്ന, ജീവിതത്തിലെ എല്ലാ പരിമിതികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കലാരംഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരാളാണ്. അവർ ചെയ്തിരുന്ന ജോലി പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റുകയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ പ്രോഗ്രാമുകളിൽ, സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. നമ്മളുടെ ഒരു സങ്കല്പം തന്നെ ഈ കോമഡി രംഗത്ത്, ഹാസ്യരംഗത്ത് ഒരു വനിത ഇത്രയും പ്രാധാന്യവും പ്രാതിനിധ്യവും കിട്ടിയ ഒരാൾ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ 41 വയസ്സ് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് ഇനി എത്രയോ അരങ്ങുകൾ അവർക്ക് ബാക്കിയാക്കിയിട്ടാണ് അവർ പോകുന്നത്. ഒരുപാട് സാങ്കേതികത്വം നിലനിന്നിരുന്നു അവരുടെ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട്. അതിലൊരുപാട് ആളുകൾ, ശ്രീ ടിനിയും ശ്രീ സുരേഷ് ഗോപിയും അടക്കമുള്ള ആളുകൾ നിരന്തരമായി ജില്ലാ കളക്ടറെയും എന്നെ പോലുള്ള ജനപ്രതിനിധികളും എല്ലാം വിളിച്ച്, പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ അവർ യാത്രയായി എന്നുള്ളത് ആ വേദന നമ്മളിൽ ബാക്കി വച്ചിരിക്കുക. അപ്പോൾ ഒരു തീരാനഷ്ടമാണ്, ഒരു പ്രതിഭാശാലിയായ ഒരു കലാകാരിയെ മലയാളത്തിന് നഷ്ടപ്പെട്ടു.